വീണിടം വിഷ്ണുലോകമാക്കുന്ന പിണറായി സർക്കാരിന്റെ അടുത്ത തള്ളുകഥയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഒരു പ്രദേശത്തെ തന്നെ ഭീതിയിലാക്കിയ അരിക്കൊമ്പനെ പിടികൂടിയപ്പോൾ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെത്തിയത് മുഖ്യന്റെ വികസന പദ്ധതികളാണത്രെ അതായത് ഇടുക്കി ചിന്ന നിന്ന് കുമിളയിലേക്കുള്ള അരിക്കൊമ്പന്റെ യാത്ര എല്ലാവരും ശ്രദ്ധിക്കുന്നതിനിടയിൽ കേരളത്തിലെ ആ റോഡും ശ്രദ്ധിക്കപ്പെട്ടു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് ഇത് ഇടുക്കിയിലെ മാത്രം കാഴ്ചയല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അത്രേ കേരളത്തിലെ എല്ലായിടത്തും ഇതേ കാഴ്ചയാണ് സുരക്ഷിതമായ റോഡുകളാണ് സുരക്ഷിതമായ റോഡുകൾ മാത്രമാണ് കേരളത്തിലുള്ളത് അതെല്ലാം സാധ്യമാക്കിയത് പിണറായി സർക്കാർ ആണ് എന്ന് അഭിമാനത്തോടെ മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തിലെ റോഡുകളിൽ നിറയെ പൊട്ടക്കുഴികൾ കിടക്കുന്നത് മുഖ്യമന്ത്രി കാണാത്തതാണോ അതോ അറിഞ്ഞിട്ടും അറിയാത്ത പോലുള്ള അഭിനയമാണോ ഈ വാദത്തിന്റെ പിന്നിൽ എന്ന ചോദ്യങ്ങളാണ് ഇതിനു പിന്നാലെ ഉയരുന്നത് കേരളത്തിലെ റോഡുകൾ ലോകശ്രദ്ധ നേടിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കോഴിക്കോട് പേരാമ്പ്രയിലെ ഗതാഗത കുരുക്കിനും ശാശ്വത പരിഹാരമാകാൻ പോവുകയാണ് പേരാമ്പ്ര എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മാത്രമല്ല സമ്പൂർണ്ണ രഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അഴിമതിയുടെ പടുകുഴിയിൽ മുങ്ങി നിൽക്കുന്ന വ്യക്തിയാണ് ഇത് പറഞ്ഞതെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ നിർമ്മിച്ചു സമ്പൂർണ്ണ അഴിമതിരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് ലക്ഷ്യമെന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കരുതലും കൈത്താങ്ങം താലൂക്ക് അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയാണ് അഴിമതിരഹിതമായ സംസ്ഥാനത്തെക്കുറിച്ച് പിണറായി വിജയൻ ബോധിപ്പിച്ചത് അഴിമതി ഏറ്റവും കുറവ് കേരളത്തിലാണെന്നതാണ് പഠനത്തിൽ പറയുന്നതെന്നാണ് പിണറായി വിജയൻ പറയുന്നത് പക്ഷെ ചിലയിടങ്ങളിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടത്രേ അത് ഒറ്റപ്പെട്ട സംഭവമായും കാണാനാകില്ലെന്ന് പിണറായി സർക്കാർ പറഞ്ഞു പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇടപെടലുകൾ ആവശ്യമാണ് അഴിമതിക്കാരോട് ഒരു ദയാദാക്ഷിവും ഉണ്ടാകില്ല എന്നാൽ സ്വയം ഒരു ദയാദാക്ഷിണവും ഇല്ലാതെ നടപടി എടുക്കണം പിണറായി സർക്കാർ എന്നാണ് ജനം ഇത് കേൾക്കുമ്പോൾ പറയുന്നത് ഓഫീസുകളിൽ സേവനം നൽകുക എന്നത് ജനങ്ങൾക്കുള്ള ഔദാര്യമല്ല മറിച്ച് അവരുടെ അവകാശമാണെന്ന ബോധം ഉദ്യോഗസ്ഥരിൽ ഉണ്ടാവണം അപ്പോൾ നടപടികൾ വേഗം കൈവരുമെന്നും പിണറായി സർക്കാർ പറഞ്ഞു അതേസമയം നാട്ടുകാരുടെ ഒന്നര പതിറ്റാണ്ട് കാലത്തെ സ്വപ്നമാണ് സ്വപ്നമാണ്യിൽ പൂവണിയാൻ പോകുന്നത് കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി അൻപത്തെട്ട് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പേരാമ്പ്ര ബൈപ്പാസിന് രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരവും പന്ത്രണ്ട് മീറ്റർ വീതിയുമുണ്ട് പതിമൂന്നിടങ്ങളിൽ ലിങ്ക് റോഡും നൂറ്റി ഒൻപത് കൂറ്റൻ തെരുവു വിളക്കുകളും ബൈപ്പാസിൽ നിർമ്മിച്ചിരിക്കുകയാണ് കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കലിന് മാത്രമായി ചെലവാക്കിയത് ായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെന്റ് ഭൂമി ബൈപ്പാസിനായി ഏറ്റെടുക്കാൻ വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച് രണ്ടായിരത്തി പത്തിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന ബൈപ്പാസ് പന്ത്രണ്ട് വർഷം വൈകിച്ച് നിക്ഷിപ്ത താൽപര്യങ്ങളുടെ ഇടപെടൽ മൂലമാണെന്നത് വ്യക്തമായിരുന്നു സുപ്രീംകോടതി ബൈപ്പാസിന് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചതോടെയാണ് ബൈപ്പാസ് നിർമ്മാണം പുനരാരംഭിക്കാൻ സാധിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് പേരാമ്പ്ര ബൈപ്പാസ് നിർമ്മാണത്തിന്റെ വിവിധ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനാലിന് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് ഇന്ന് നഗരത്തിന് മുഖച്ചായ തന്നെ മാറ്റുന്ന വിധത്തിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ബൈപ്പാസ് തുറക്കുന്നതോടെ പേരാമ്പ്ര ടൗണിലെ വീർപ്പുമുട്ടലുകളും ട്രാഫിക് ബ്ലോക്കുകളും അവസാനിക്കും എന്നതാണ് പ്രതീക്ഷ നാദാപുരം കുറ്റ്യാടി ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നവർക്കും കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകുന്നവർക്കും വലിയ ആശ്വാസമായി പേരാമ്പ്ര ബൈപ്പാസ് റോഡ് മാറും ഇത് കൃത്യമായ കണക്കാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടതെന്ന് പിണറായി സർക്കാർ പറയുമ്പോഴും ഇതിന്റെ പിന്നിൽ എത്ര പണം മുക്കിയിട്ടുണ്ടെന്നത് കണ്ടുതന്നെ തന്നെ അറിയേണ്ടിരിക്കുന്നു എന്തായാലും ഒരു ബൈപ്പാസ് വന്നതുകൊണ്ട് മാത്രം കേരളത്തിലെ പൊട്ട റോഡുകൾ കുറയുന്നില്ല എന്ന കാര്യം പിണറായി സർക്കാർ മനസ്സിലാക്കിയാൽ ഇടുക്കിയിൽ മാത്രമല്ല തലസ്ഥാന നഗരയിൽ പോലും പലയിടങ്ങളിലും റോഡുകൾ കേടുപാടുകളോടെ ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട് അതൊന്നും മനസ്സിലാക്കാതെയാണ് കേരളത്തിലെ റോഡ് ഗതാഗതം ലോകം മൊത്തം അറിഞ്ഞു അതാണ് ഏറ്റവും ഉയർന്ന രീതിയിൽ എത്തിയിരിക്കുന്നത് എന്നല്ല മുഖ്യമന്ത്രി വീരവാദം അടിക്കുന്നത് അതെല്ലാം മനസ്സിലാക്കി കേരളം ഇനിയും വികസിക്കാനുണ്ട് കേരളത്തിന്റെ ഗതി അതോഗതിയാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കിയാൽ നന്ദി ന്യൂസ് ഡെസ്ക്യൂസ്